എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കിയതുപോലെ തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റും നോക്കേണ്ടത്. എന്നാൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ടൈം, അതായത് അഡ്മിഷനായി നിങ്ങൾ സ്കൂളിൽ പോകേണ്ട സമയം, ദിവസം, അതേപോലെ ഏത് അഡ്മിഷൻ ഡെസ്കിലാണ് നിങ്ങൾ പോകേണ്ടത്, ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. ആ കാര്യം എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ കൃത്യമായി അറിയുന്നതിനായി ഈ ഒരു ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ കാര്യങ്ങളിൽ സംശയമുണ്ട്, അത്തരത്തിലുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കിയതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റും നോക്കി മനസ്സിലാക്കാം. ഇതിനായി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ എച്ച് എസ് കേപ്പ് എന്ന് പറയുന്ന നമ്മളുടെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള ജില്ല, ഈ മൂന്ന് വിവരങ്ങളും ആണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മൂന്ന് വിവരങ്ങളും ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത്തരത്തിൽ ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ആദ്യം കാണാൻ സാധിക്കും. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം തൽക്കാലം നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, നമ്മൾ അടുത്ത അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കണം. അപ്പോൾ ആ കാര്യം ഇവിടെ കാണാം. അതിന് തൊട്ടു താഴെ നമ്മൾ അഡ്മിഷനായി പോവേണ്ട സമയവും ദിവസവും അതേപോലെ അഡ്മിഷൻ ഡെസ്ക് ഏതാണ് എന്നുള്ള കാര്യവും കാണാൻ സാധിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്നും നോക്കി മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു ദിവസം തന്നെ അഡ്മിഷനായി നിങ്ങൾ പോയിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിന്നും നിങ്ങൾ പുറത്തു പോകും. അപ്പോൾ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉള്ള വിദ്യാർത്ഥികളൊക്കെ ആ കാര്യം മുൻകൂട്ടി സ്കൂളിൽ അറിയിക്കുക. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി എവിടെയാണ് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നറിയാനായി താഴെ കാണുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള കാര്യം കാണാൻ സാധിക്കും. ആ ഒരു സ്കൂളിലാണ് നമ്മൾ മുമ്പ് കണ്ട സമയത്ത് എത്തേണ്ടത്, ആ ഒരു ദിവസം ആ സമയത്ത് എത്തേണ്ടത്. ഇത്തരത്തിൽ പോകുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് സ്ലിപ്പും നമുക്ക് ആവശ്യമാണ്. ആ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ കാണുന്ന വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്ത് വരുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ആ ഒരു വീഡിയോയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ കാര്യങ്ങളിൽ സംശയമുണ്ടാവും, ഈ കാര്യങ്ങൾ അറിയാത്ത നിരവധി വിദ്യാർത്ഥികളുണ്ടാവും. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും ഓർമ്മിക്കുക. ഉടൻ തന്നെ നമുക്ക് ആ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.